രാജ്യത്താകമാനം പ്രതിപക്ഷത്തെ വേട്ടയാടാൻ കേന്ദ്രം രംഗത്തിറക്കിയ ED കേരളത്തിൽ ചൂണ്ടയിട്ടിട്ട് ഏറെക്കാലമായി. മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് കുരുക്കുമുറുക്കാൻ രംഗത്തിറങ്ങിയ ED പക്ഷേ നിരാശയായിരുന്നു ഫലം. നേരിൻ്റെ വഴിയിലാണ് കേരളം കേന്ദ്രത്തിൻ്റെ കടന്നാക്രമണങ്ങളെ ചെറുത്തു നിൽക്കുന്നത്. നിരാശരായിട്ടും വൈരാഗ്യബുദ്ധി കൈവിടാതെ കിഫ്ബിയെയും നേതാക്കളുടെ കുടുംബങ്ങളെയും കുരുക്കാനാകുമോ എന്നാണ് ED ഇപ്പോഴത്തെ നോട്ടം. വൻ കള്ളപ്പണ ഇടപാട് നടത്തിയ BJP നേതാക്കളെ തൊടാതെ അധികാര വിധേയത്വം കാണിക്കാനും ഈ കേന്ദ്ര ഏജൻസികൾക്ക് മടിയില്ല. നയതന്ത്ര പാഴ്സലിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ കുറ്റവാളികളെ കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടപ്പോൾ ED CBI കുറ്റവാളികളെ കണ്ടെത്താനല്ല ശ്രമിച്ചത്. BJP നേതാക്കളുടെ നിർദ്ദേശത്തിനനുസരിച്ച് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരിച്ചുവിടാനായിരുന്നു ശ്രമം. നിരവധി ഇല്ലാക്കഥകൾ മാധ്യമങ്ങളിലൂടെ പൊലിപ്പിച്ചു. മന്ത്രിയായിരുന്ന KT ജലീലിനെയും മുൻ സ്പീക്കർ PS ശ്രീരാമകൃഷ്ണനെയും ചേർത്ത് അവസർപ്പക കഥകൾ വരെ പ്രചരിപ്പിച്ചു. BJP കൂടാരത്തിലെത്തിയ സ്വർണ്ണക്കടത്തുകാരിക്ക് ഇതിൻ്റെ മറവിൽ എല്ലാ സുരക്ഷയും ഒരുക്കാനും കേന്ദ്ര ഏജൻസികൾ മത്സരിച്ചു. ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരുന്ന ഫ്ളാറ്റ് സമുച്ചയം കേന്ദ്ര ഏജൻസികളുടെ വരവോടെ നിലച്ചു. കോൺഗ്രസ് MLA അനിലക്കരയാണ് ഇതിനായി ചരട് വലിച്ചത്. പാവപ്പെട്ട മനുഷ്യരുടെ വീടെന്ന സ്വപ്നം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലോടെ പാതിവഴിയിലായി. കേരളം സ്വപ്നം കണ്ട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്ന കിഫ്ബിക്ക് നേരെയും ചാടി വീണു. BJPയും കോൺഗ്രസും ഒരുമിച്ചായിരുന്നു തിരക്കഥ ചമച്ചത്. മസാല ബോണ്ടിൻ്റെ പേരിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ വേട്ടയാടാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നു. കരുവന്നൂർ ബാങ്കിൽ ഒരു ഭാഗം നടത്തിയ തട്ടിപ്പ് അതന്വേഷിക്കാനാണ് ED വന്നത്. എന്നാൽ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പതുപോലെ CPM നേതാക്കളെ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങി. മുൻമന്ത്രി AC മൊയ്തീനെയും MK കണ്ണനെയും കുരുക്കാനായിരുന്നു ശ്രമം. LDF കൺവീനർ EP ജയരാജൻ്റെ പേര് വലിച്ചെടുക്കാനും ശ്രമമുണ്ടായി. അതേസമയം BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ആരോപണ വിധേയനായ കൊടകര കുഴൽപ്പണ കേസിൽ പ്രാഥമിക അന്വേഷണം പോലും നാളിതുവരെ നടത്തിയിട്ടില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുക്കാൻ അധികാരമുള്ള അന്വേഷണ ഏജൻസിക്ക് യജമാന ഭക്തിമുത്ത് ഇക്കൂട്ടരെ തൊടാൻ പേടിയാണ്. സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് നടന്ന BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം BSNL എഞ്ചിനീയർ സഹകരണ സംഘത്തിലേക്കുള്ള വഴിയിലും ED കണ്ടില്ല. അവരെ വെള്ളപൂശമോ എന്നാണ് സംശയം. ഏതായാലും മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി.